എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടായി? മോൻ ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു മേഡം? സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പോലെ? ലോകേഷിന്റെ ഒരു വൺ ഇതാണ്. എങ്ങനെയുണ്ട് മേഡം? അടിപൊളി. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. അടിപൊളി. സൂപ്പർ. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ച് കുറഞ്ഞു. നല്ല കുഴപ്പമില്ല. അടിപൊളി പടം. നല്ലൊരു പടം. അടിപൊളി. അടിപൊളി. അടിപൊളിയാണ്. സൂപ്പറാണ്. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. അടിപൊളി. അടിപ്പം പടം. ഒന്നും പറയല്ല. അടിപ്പം പടം. എങ്ങനെയുണ്ട്? അടിപൊളി. ലോകേഷ് പടം ഉഗ്ര മേക്കിംഗ്. അതിൽ ഓരോ ഷോട്ടും തന്നെ ഭയങ്കര യുണീക്കാണ്. പിന്നെ നെക്സ്റ്റ് മൂവിയിൽ ഇതിനേക്കാൾ ലോകേഷിലാണ് നമ്മൾ. ലോകേഷിന്റെ ലോകേഷ് അതിന്റെ റൈറ്റർ. പുള്ളിക്കാണെങ്കിൽ ക്രെഡിറ്റ് മൊത്തം. പിന്നെ വിജയുടെ നല്ല അഭിനയമാണ്. നല്ല അഭിനയം ഒന്നും പറയാം. നല്ല അഭിനയം. വിജയുടെ എല്ലാ റോളും അട്ടിപ്പരടിയാണ്. നന്നായിട്ട് കണ്ടത്തെ വിജയമാണ്. അതേസമയത്ത് വിജയുടെ എല്ലാ വിജയുടെ സിഗ്നേച്ചർ മൂവ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതേസമയത്ത് വിഘ്നേഷ് എഴുതി സോറി ലോകേഷ് എഴുതിയ സ്റ്റോറി ആയിട്ട് അടിപൊളി. നന്നായിട്ട് നല്ല സൂപ്പർ. അതൊന്നും പറയാനില്ല. അത് ജവാനിലും എല്ലാത്തിനും കണ്ടാണ്. അടിപൊളി. ബീജിയം പറയുമ്പോ എല്ലാം നമ്മൾ അവിടെ നിന്ന് രോമാഞ്ചപ്പെടും. വിക്രത്തിന്റെ ഐ മീൻ കണ്ടിന്യൂഷൻ ഉണ്ടല്ലോ. സോ അതിനകത്ത് അവസാനം കാണിക്കുന്നുണ്ടല്ലോ. കുറച്ച് വിജയമായതുകൊണ്ട് ഒരു ഹൈപ്പ്, ഒരു ഒരു എന്താ പറയണ്ടേ, ഒരു ഷോ പോലെ എനിക്കൊരു സോൾ ഫീൽ ചെയ്തു. വിജയുടെ രക്ഷകൻ ഇതിൽ നിന്ന് മാറിയിട്ടൊരു പടമാണല്ലോ. അപ്പൊ അതിനെ എങ്ങനെ കാണുന്നു? എപ്പോഴും മറ്റുള്ളവരെ രക്ഷിക്കാനും അങ്ങനെ ഒരു ക്യാരക്ടറാണ് എപ്പോഴും എടുക്കാറുള്ളത്. പക്ഷേ ഇതൊരു ഇന്ത്യയിലൊരു ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു.